കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും. എപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ. കേൾക്കാം അച്ഛാ. ശരി, പ്രിയപ്പെട്ട മതാധ്യാപകരെ, വിശ്വാസ പരിശീലകരെ, നമ്മൾ ഇന്ന് കൂട്ടായ്മയെക്കുറിച്ചുള്ള പഠനത്തിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചിന്തിച്ചു നോക്കൂ. സൃഷ്ടി, രക്ഷ, വിശുദ്ധീകരണം എല്ലാം ഒറ്റ വാക്കിൽ പറയാം കൂട്ടായ്മ. പാപം കൂട്ടായ്മ തകർക്കലായിരുന്നുവെങ്കിൽ രക്ഷ അത് കൂട്ടായ്മയാണ് എന്നത് നോക്കണം. സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം 1:2 എന്താണ്, ഭൂമി തോഹു വാ ബോഹു ആയിരുന്നു. അങ്ങനെയാണ് ഹീബ്രുവില്, ഹീബ്രു ടെക്സ്റ്റിലുള്ളത്. തോഹു വാ ബോഹു അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്നാണ്. സത്യത്തിൽ ഈ തോഹു എന്ന് പറയുന്ന എന്താണ്, രൂപരഹിതം എന്നതിനേക്കാൾ കൺഫ്യൂഷൻ എന്നാണ്, കെയോസ്, കെയോസ്. അപ്പോൾ കെയോസ് ആയിരുന്നു സൃഷ്ടിക്ക് മുൻപ്. പക്ഷെ ഈ കെയോസിൽ നിന്ന് കോസ്മോസ് ഉണ്ടായതാണ്, ഓർഡർ ഉണ്ടായതാണ്, ക്രമം ഉണ്ടായതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിയൻ അടിസ്ഥാനപരമായി കെയോസിൽ നിന്ന് കോസ്മോസിലേക്കുള്ള വരവാണ്. സൃഷ്ടി കൂട്ടായ്മയുടെ സുന്ദരമായ പ്രതിഫലനമാണ്. യാക്കോബിന് സ്വപ്നമുണ്ടായത് നിങ്ങൾക്കറിയാം, 28:10-19. സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിമുട്ടിക്കുന്ന വലിയൊരു ഈ ഗോവണിയാണ് അദ്ദേഹം കണ്ടത്. ആ ഗോവണിയിലൂടെ മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, ആകാശത്തേക്ക്, സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന ഈ ദർശനം. പ്രിയപ്പെട്ടവരെ, ഈശോ യോഹന്നാന്റെ സുവിശേഷം 1:51 വളരെ ശ്രദ്ധേയമായ ആ ഒരു ഒരു വാക്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും, സ്വർഗം തുറക്കപ്പെടുന്നതും മനുഷ്യപുത്രന്റെ മേൽ ദൈവദൂതന്മാർ കയറിപ്പോകുന്നത് ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. യാക്കോബ് കണ്ട ഗോവണി, സ്വർഗത്തെയും ഭൂമിയെയും മുട്ടിക്കുന്ന ഗോവണി, നഷ്ടപ്പെട്ട കൂട്ടായ്മ പുനഃസ്ഥാപിക്കുന്ന ആ ഗോവണി ക്രൂശിതനായ യേശു ക്രിസ്തുവാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ നെടുങ്കനായി ഉയർന്നു നിന്ന ആ കുരിശും ആ കുരിശിലെ ആ ക്രൂശിതനും. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയുടെ അനുഭവമാണ് രക്ഷ, വിശുദ്ധീകരണത്തിന്റെ അനുഭവമാണ് രക്ഷ. നോക്കൂ, ആത്മാവിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ എഫേസുസുകാർക്കുള്ള ലേഖനത്തിലെ 4:3 പറയുക. 4 നോക്കണം, ഐക്യത്തിന് ആഹ്വാനം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഈ ഒരു ധ്യാനം കഴിയുമ്പോൾ എഫേസുസുകാർക്കുള്ള ലേഖനം 4 ഒന്ന് ശ്രദ്ധാപൂർവം ഒന്ന് വായിക്കണമേ, പ്രത്യേകിച്ച് ആദ്യത്തെ ഭാഗം. ഐക്യത്തിനു വേണ്ടിയുള്ള, കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ് അവിടെ പറയുന്നത്. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും. ആത്മാവിന്റെ ഐക്യം എന്താണ്? ഈ ആത്മാവിന്റെ ഐക്യം പരിശുദ്ധാത്മാവിന്റെ ഐക്യം, ദൈവത്തിന്റെ ആത്മാവ്, വിശുദ്ധീകരണത്തിന്റെ ആത്മാവ്, ഐക്യപ്പെടുത്തുന്ന ആത്മാവാണ്. ആത്മാവിന്റെ ഫലങ്ങളെല്ലാം കൂട്ടായ്മ ഉളവാക്കുന്ന ഫലങ്ങളാണ്. എവിടെ കൂട്ടായ്മ തകരുന്നുവോ അവിടെ ആത്മാവിന്റെ ഫലങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതാണ് കാരണം. മറിച്ച് ദുരാത്മാവിന്റെ ഫലങ്ങൾ അവിടെ പുറപ്പെടുവിക്കപ്പെടുന്നു, അവിടെയാണ് കൂട്ടായ്മ തകരുന്നത്. എഫേസുസുകാർക്കുള്ള ലേഖനം 4-6 ഭാഗം തുടർന്നൊന്ന് വായിക്കാം. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാന സ്നാനവുമേയുള്ളൂ, സകലതിലുപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായിട്ടാണ് ഒരുമയ്ക്കുള്ള കാരണങ്ങൾ പൗലോസ് നിരത്തുന്നത് എഫേസുസുകാർക്കുള്ള ലേഖനത്തിന്. കൊരിന്തോസുകാർക്കുള്ള ലേഖനവും ഇതുപോലെ തന്നെ ഈ ഭിന്നതയുടെ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൊരിന്തോസിലെ കത്തില്, പ്രത്യേകിച്ച് 1 എഫേസൂസിന്റെ ലേഖനവും കൊരിന്തോസുകാർക്കുള്ള ലേഖനവും, അതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ആങ്സൈറ്റി, പൗലോസിന്റെ ആങ്സൈറ്റി, ആ സഭാ സമൂഹത്തിന്റെ കൂട്ടായ്മയില്ലായ്മയാണ്.
തകർച്ചയായിരുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഒന്ന് കൊറിന്തോസ് ഒന്ന് വായിച്ചാൽ വളരെ നന്നായിരുന്നു. നിങ്ങൾ സാവധാനത്തിൽ വായിക്കുക. അതിലൊരു ഭാഗം പൗലോസും അപ്പോളോസും പേപ്പായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേതു തന്നെ. നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും. എത്ര സുന്ദരമായിട്ടാണ് നോക്കൂ. നമ്മള് നോക്കണം, പൗലോസിന്റെ ലേഖനത്തിൽ കാണുന്നു കൊരിന്തോസുകാർ പറയുന്നു, ഓ ഞങ്ങൾ പൗലോസിന്റെ, ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ, വേറൊരു കൂട്ടർ പറയുന്നു ഞങ്ങൾ കേപ്പായുടേതാ, വേറൊരു കൂട്ടർ ഞങ്ങൾ അപ്പോളോസിൻ്റെതാ. കണ്ടോ, പല പല പേരുകളിൽ ഭിന്നിച്ചു പോകുന്നവര്, റീത്തിന്റെ പേരിൽ, ആ പിന്നെ ജാതിയുടെ പേരിൽ, പിന്നെ രാഷ്ട്രത്തിന്റെ പേരിൽ, ജോലിയുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ പലതായി ഭിന്നിച്ചു 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 നിൽക്കും. പൗലോസ് അപ്പോളോസ് കേപ്പ. ഇവിടെയാണ് പൗലോസ് പറയുന്നത്, എല്ലാം നിങ്ങളുടെ തന്നെയാണ്, നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും. ഇവിടെ ഐക്യത്തിലേക്കുള്ള പൗലോസിന്റെ ക്ഷണം നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം. ഐക്യത്തിൻ്റെ വളരെ ശക്തമായ ഏറ്റുപറച്ചിലാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. കാരണം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് വിശ്വാസ പ്രമാണത്തിലുള്ള നമ്മൾ പ്രഖ്യാപിക്കുന്നത്. കോൺഫെസിയോ ത്രിതാതിസ്, ത്രിത്വൈക ദൈവത്തിന്റെ ഏറ്റുപറച്ചിൽ, അതാണ് നമ്മൾ നടത്തുന്നത്. കോൺഫെസിയോ ത്രിതാതിസ്, കോൺഫെസിയോ ത്രിതാതിസ് എന്നാൽ എന്താണ്? അടിസ്ഥാനപരമായി പ്രായോഗികമായി അത് കൊമ്മൂണിയോ ഫിദേലിയുമാണ്. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് പ്രായോഗികത. ത്രിയേക ദൈവ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ പ്രായോഗികതയാണ് ആ വിശ്വാസം ഏറ്റുപറയുന്നവരുടെ കൂട്ടായ്മ. ഈ കൂട്ടായ്മ ഇല്ല എങ്കിൽ ആ വിശ്വാസ പ്രഖ്യാപനവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ത്രിയേക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഭിന്നതയുടേതായ സകല പ്രവണതകളും നിന്നിൽ നിന്നും മാറി നിൽക്കും. അത് റീത്തിന്റെ പേരിലാവട്ടെ, അത് നാടിന്റെ പേരിലാകട്ടെ, ഭാഷയുടെ പേരിലാകട്ടെ, ജാതിയുടെ പേരിലാകട്ടെ, എന്തുമാകട്ടെ, കോൺഫെസിയോ ത്രിനിതാതിസ് കൊമ്മൂണിയോ ഫിദേലിയും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ, അതിലൂടെ നമ്മൾ ആരംഭിക്കുന്നത് കൂട്ടായ്മയുടെ ഒരു ദിനമാണ്. ത്രിയേക ദൈവത്തിലെ കൂട്ടായ്മ നോക്കണം. ഈശോ പ്രാർത്ഥിച്ചത് വിശ്വാസികളുടെ ഇടയിൽ, രണ്ടു കൂട്ടർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. പതിനൊന്നാം വാക്യത്തില്, പതിനേഴാം അധ്യായമാണ് ഞാൻ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തില് പതിനൊന്നാം വാക്യത്തിൽ ഈശോ പ്രാർത്ഥിച്ചു. ഒന്ന്, അപ്പസ്തോലന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. അവിടെ എന്താ പറഞ്ഞത്? പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ, അതായത് ത്രിയേക ദൈവത്തിലെ കൂട്ടായ്മ പോലെ അവരും ഒന്നായിരിക്കണം. അപ്പസ്തോലന്മാരെല്ലാവരും ഒന്നായിരിക്കണം. ത്രിയേക ദൈവത്തെ പോലെ അപ്പസ്തോലന്മാർ ഒന്നായിരിക്കണം എന്നാണ് ഈശോ പ്രാർത്ഥിച്ചത്. അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമല്ല, അത് 20-21 വാക്യങ്ങളിൽ എത്തുമ്പോൾ, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലമെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ. കണ്ടോ, ത്രിയേക ദൈവ വിശ്വാസമാണ് കൂട്ടായ്മയുടെ അടിത്തറ എന്ന് പറയുന്നതിന്റെ വളരെ വ്യക്തമായ തിരുവചന സാക്ഷ്യങ്ങളാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അങ്ങനെ അവരെല്ലാവരും നമ്മെപ്പോലെ ഒന്നായാൽ ഉള്ള ഗുണം എന്താ? അത് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട ഒന്നാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയും. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് യഥാർത്ഥ മിഷൻ. കൂട്ടായ്മയാണ് ലോകം ക്രിസ്തുവിനെ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. കൂട്ടായ്മ ഇല്ലാതെ എത്ര പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കോളൂ, ഒരു ഗുണവും ഉണ്ടാകാനില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എനിക്ക് തന്ന സമയം ആകുന്നു. അടിസ്ഥാനപരമായി ത്രിയേക ദൈവം നമ്മെ ചേർത്ത് പിടിക്കുകയാണ് പ്രിയപ്പെട്ടത്. ഫ്രത്തല്ലി തൂത്തി എന്ന് പറയുമ്പോൾ ഈശോയുടെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഫ്രത്തല്ലി തൂത്തി. എല്ലാവരും സഹോദരങ്ങള്, ഏകം വിശുദ്ധം അപ്പസ്തോലികം കാതോലികം, ഏകം ഏകമായ സഭ,
പ്രിയപ്പെട്ടവരെ, അങ്ങനെ സഭ ഏകമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് ഏകമാകാനുള്ള ആ ഒരു സാഹചര്യവും സംജാതമാകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൂട്ടായ്മയെക്കുറിച്ച് ഒത്തിരിയേറെ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ജീവിക്കാനും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ശത്രുതയിലോ വിദ്വേഷത്തിലോ മാറി നിൽക്കുന്ന, മുറിഞ്ഞു നിൽക്കുന്ന, വിട്ടു നിൽക്കുന്ന അനുഭവത്തിലോ ആണോ? ഏതെങ്കിലും രീതിയിൽ സഭയ്ക്കകത്ത് തന്നെ ഞാൻ ഒരു പ്രത്യേക ഗെറ്റോ സൃഷ്ടിച്ച് ഐഡന്റിറ്റിയുടെ പേരിൽ സഭ എന്ന് കേൾക്കുമ്പോൾ ഞാനും എൻ്റെ ഈ കൂട്ടരും എന്നുള്ള ചിന്തയാണോ? മറിച്ച് കർത്താവായ യേശു ക്രിസ്തു വിഭാവനം ചെയ്ത അവരെല്ലാവരും ഒന്നായിരിക്കുന്നു എന്ന ആ ക്രൈസ്തവ ബോധ്യത്തിലേക്കാണോ നമ്മൾ ഇപ്പോൾ ഉള്ള ആയിരിക്കുന്നത്? ഈ മേഖലയിൽ എന്തുമാത്രം നമുക്ക് മെച്ചപ്പെടേണ്ടതുണ്ട്. കൂട്ടായ്മയുടെ ചൈതന്യം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടായ്മയുടെ ആത്മാവ് ഞങ്ങളെ കൂട്ടായ്മയിൽ പരിശീലിപ്പിക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജോസിച്ച. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൻ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൻ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ കുടുംബം ഉണരും, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാൽ.